തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ 59 പേർക്ക് കോവിഡ് ആന്റിജൻ ടെസ്റ്റിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 71 വയസ്സ് പ്രായമുള്ള പ്രതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് 5 പോലീസുകാർക്കും രോഗം സ്ഥിരീകരിച്ചു. വി എസ് അനു ചേരുന്നു. അനു, ഏറെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. മറ്റുള്ളവരുടെ ടെസ്റ്റുകൾ നടക്കുകയാണോ? ഈ ടെസ്റ്റ് റിസൾട്ട് വന്നിരിക്കുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? വിശദാംശങ്ങൾ ധന്യ. ഇന്നലെയാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ 7 ബ്ലോക്കിലെ 71 വയസ്സുള്ള ഒരു തടവുകാരന് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. തുടർന്ന് ഇന്ന് 100 പേർക്ക് നടത്തിയ ആന്റിജൻ ടെസ്റ്റിലാണ് 59 പേർക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇവരെ പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ജയിലിലെ മുഴുവൻ അന്തേവാസികൾക്കും കോവിഡ് പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിലെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഏതാണ്ട് 5 പോലീസുകാർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രധാനമായും നന്ദാപുരം എ ആർ ക്യാമ്പിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പേരൂർക്കട എസ് ഐ പി ക്യാമ്പിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വട്ടിയൂർക്കാവ് പേരൂർക്കട പോലീസ് സ്റ്റേഷനുകളിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ, കൂടാതെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഗാർഡ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇങ്ങനെ 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇവരുമായി അടുത്ത ബന്ധം അല്ലെങ്കിൽ സമ്പർക്കം പുലർത്തിയ വ്യക്തികളെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും മറ്റുള്ളവർക്ക് കൂടുതൽ പരിശോധന നടത്താനുമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇവിടെ 2 പ്രതിസന്ധി ഉണ്ട്. കാരണം പോലീസുകാർക്ക് രോഗം കൂടുതലായിട്ട് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ പോലീസുകാരുടെ എണ്ണത്തിൽ, സേനയിലെ എണ്ണത്തിൽ വ്യത്യാസം വരും. നിരീക്ഷണത്തിലും ഒരുപാട് പോലീസുകാർ പോകുമല്ലോ. ഒന്നത്, 2 പ്രതികളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന 59 പേരും. ഇവരെയൊക്കെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊട്ടക്ഷൻ, കുറച്ച് പോഴ്സണെ അവിടെയും ജോലി ഏൽപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് മാനേജ് ചെയ്യാൻ പോകുന്നത്? ധനിയ, ജയിലിലെ സുരക്ഷയും മറ്റു കാര്യങ്ങളും ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോലീസിനെ നേരിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യമില്ല. മാത്രമല്ല ജയിലിൽ പ്രത്യേകിച്ച് വലിയ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്, സംവിധാനങ്ങൾ. നേരത്തെ തന്നെ ഈ കോവിഡ് കെയർ പോലുള്ള ഒരു സെന്റർ തന്നെ ജയിൽ വകുപ്പ് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതായത് റിമാൻഡ് കഴിഞ്ഞ് ആദ്യമായി വരുന്ന ജയിൽ അല്ലെങ്കിൽ വരുന്ന തടവുകാരനെ ആദ്യമേ ഇത്തരം കേന്ദ്രങ്ങൾ കിടത്തിയതിന് ശേഷം മാത്രമാണ്, നിശ്ചിത കാലയളവ് കഴിഞ്ഞ ശേഷമാണ് മറ്റ് ജയിലിലെ മറ്റ് തടവുകാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ പക്ഷേ ഇത്രയും വലിയൊരു എണ്ണം, അതായത് 59 എണ്ണം എന്നത് ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുണ്ടാക്കുന്നു എങ്കിൽ കൂടിയും നിലവിലെ സാഹചര്യങ്ങൾ ഇതിന് പര്യാപ്തമാണ് എന്നുള്ള ഒരു വിവരമാണ് അല്ലെങ്കിൽ അത്തരമൊരു ഒരു ധാരണയാണ് ദീനാധികൃതർ നമ്മോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, നന്ദി അനു വിവരങ്ങൾക്ക്.